അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ പറയണ തല്ലട അവരെ. രാവിലെ തന്നെ ചേച്ചി തീയിട്ട് പോയിക്കാൻ തോന്നുന്നുണ്ടല്ലോ. എന്താ അവിടെ? ഇന്ന് ആരുടെ സിനിമയായിരുന്നു? ഇന്നസെന്റോ അതോ ജഗതിയോ? ഇന്നസെന്റ്. ആഹാ, സൂപ്പർ ആയിട്ട്. ഇന്നത്തെ മീനും ചട്ടി നമുക്ക് ഇന്നസെന്റിന് കൊടുക്കാം, നാളത്തെ നമുക്ക് ജഗതിക്ക് കൊടുക്കാം കേട്ടോ. ചേച്ചി, ദാസേട്ടൻ എന്തേ ഫോൺ എടുക്കുന്നില്ല? നടക്കാൻ പോയിട്ട് വന്നിട്ടില്ല. ഈ നേരം വരെ ആയിട്ട് എത്തിയില്ലേ? ചേട്ടൻ ഇപ്പൊ വരും, നീ അവിടെ ഇരിക്കും. ഇരിക്കാനൊന്നും സമയമില്ല. എന്താ ഇന്നും വല്ല സമര പരിപാടി ഉണ്ടോ? ഉണ്ടോ, ചേട്ടൻ എല്ലാരും നയിക്കുന്ന ആള്. സാജ, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിക്കരുത്. ചേച്ചി എന്താ ഈ പറയണേ? ചേട്ടനില്ലാതെ എന്ത് സമരം? ചേട്ടനല്ല ഞങ്ങളുടെ നേതാവ്. ആ, ഇതിനു മുൻപും ചേട്ടൻ ഇതുപോലെ വിളിച്ചോണ്ട് പോയല്ലോ. എന്നിട്ട് എന്തുണ്ടായി? എന്തുണ്ടാവാൻ? എന്തുണ്ടാവാൻ, പോലീസുകാരിൽ ആത്തിവിശി വന്നപ്പോ നീയൊക്കെ വാണം വിട്ട പോലെ ഓടി. പാവം, അങ്ങോട്ട് മാത്രം പോലീസിന്റെ പിടിയിൽപ്പെട്ടു. അതെയോ? ആ അതെ, ടീച്ചർ ഒരു കാര്യം ചെയ്യൂ, ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത കുട്ടികളുടെ ഡീറ്റെയിൽസ് ഇപ്പൊ തന്നെ എനിക്ക് അയച്ചു തരും, ഞാൻ സംസാരിക്കാം അവരോട്. ആ അപ്പൊ ശരി, ഓക്കെ. എനിക്ക് ഒരെണ്ണം കൂടെ തരുമോ? ഹലോ, വിഷ്ണു പി എസിന്റെ വീടല്ലേ? ആ, ഞാൻ വിഷ്ണുവാ. ഞാൻ വിഷ്ണുന്റെ സ്കൂളിൽ നിന്ന് വിളിക്കുക. വിഷ്ണു എന്താ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത? എല്ലാ ദിവസവും മുടങ്ങാതെ സ്കൂളിൽ വന്നിരുന്ന കുട്ടിയല്ലേ, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആയപ്പോ മടി പിടിച്ചു അല്ലേ? മടിയല്ല ടീച്ചറേ,
എനിക്ക് ഫോണില്ലാതാ. ഞാൻ ചേച്ചിയുടെ ഫോൺ ഇന്നാ ടീച്ചറെ ക്ലാസ്സിൽ കയറുന്നേ. പിന്നെന്താ പ്രശ്നം? മുടങ്ങാതെ ക്ലാസ് അറ്റൻഡ് ചെയ്യാലോ. അതില് ഞാൻ ഫോണെടുത്ത് അപ്പ ചേച്ചി തട്ടിപ്പറിച്ചോണ്ടു. എന്നെ പറ്റി കുറ്റം പറഞ്ഞ കൊടുക്കാലേ. ശരിയാക്കി തരാടാ. അതെയോ, അച്ഛനോട് പറ ഒരു ഫോൺ വാങ്ങി തരാൻ. പഠിക്കണ്ടേ? ആ പഠിക്കണം. അച്ഛനോട് പറഞ്ഞ അച്ഛൻ പറയും ജോലിയൊന്നുമില്ല, അത് കാരണം പൈസ ഇല്ലത്. എനിക്ക് പഠിക്കാൻ ഇഷ്ടോ ടീച്ചറേ. ഞാൻ എല്ലാവരോടും എന്നെ പറ്റി കുറ്റം പറയാം അല്ലേടാ. എന്നെന്തിനാ തള്ളുന്ന? ഞാൻ എന്നെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ ഒന്നും പറഞ്ഞില്ല. എന്നെന്തിനാ തള്ളുന്ന? ഞാൻ എന്നെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, നീ ഒന്നും പറഞ്ഞില്ല. ആ കുട്ടികളുടെ സംസാരം, ആ കരച്ചിൽ, അതെപ്പോഴും എന്റെ ചെവിയിൽ എങ്ങനെ. ഏത് കുട്ടി, നിനക്ക് എന്താ പറ്റിയേ? കുറച്ചു മുമ്പേ നമ്മുടെ സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ചിണ്ടായിരുന്നു. എന്തിന്? രണ്ടു കുട്ടികളെ മര്യാദക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യണില്ലാന്ന്. അതിലൊരു കുട്ടിയെ തീരെ ക്ലാസ്സിൽ കയറണില്ല. ഞാൻ എന്നാ അറിഞ്ഞത്? അവര് പക്ഷേ വിളിക്കുന്നുണ്ട്, വിളിക്കുമ്പോ അവര് ഫോൺ എടുക്കില്ല. എടുത്ത സ്കൂളിൽ നിന്നാന്ന് പറഞ്ഞ അപ്പൊ ഫോൺ കട്ട് ചെയ്യും. അതിലൊരു കുട്ടിയോട് ടീച്ചർ സംസാരിച്ചു. ആ കുട്ടിക്ക് സുഖമില്ലാണ്ടിരിക്കാത്രേ. അതുപോലെ മറ്റേ കുട്ടിയോടും സംസാരിക്കണം. ഞാനിപ്പോ സംസാരിച്ചു, പഠിക്കാൻ ആ കുട്ടിക്ക് ഫോണില്ലാത്രേ. ഇതിനാണോ താൻ ഇത്ര ടെൻഷൻ ആയത്? അന്ന് തന്റെ മുമ്പിൽ വെച്ച് ആക്സിഡന്റ് നടന്നതിന് ശേഷം ഒരു നിസ്സാര കാര്യം മതി, അപ്പ താൻ ടെൻഷൻ ആകും. എന്തിനാണ് നിങ്ങനെ? ആ കുട്ടിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഫോണല്ലേ ആവശ്യം? അത് വാങ്ങിക്കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. അതിനാണ് താനിങ്ങനെ കണ്ണും തള്ളിയിരിക്കണേ. വിഷ്ണുന്റെ വീടല്ലേ ഇത്? അതെ. ഞാൻ വിഷ്ണുന്റെ സ്കൂളിൽ നിന്ന് വരിക. വിഷ്ണു എവിടെ പോയതാ? കളിക്കാൻ പോയതാ. അതെയോ? അച്ഛൻ എവിടെ മോളെ? അച്ഛൻ പണിക്ക് പോയേക്കാ. വിഷ്ണു വരൂ. ഇനി ഫോണില്ലാന്ന് വിചാരിച്ചിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കരുത് കേട്ടോ. മോളാണോ ഇതൊക്കെ തയ്ക്കണേ? ആഹാ, മോള് തയ്ച്ച് പുറത്തേക്ക് കൊടുക്കോ? കൊടുക്കും. മിടുക്കിയാണല്ലോ. തയ്യല് പഠിച്ചിണ്ടാ? അമ്മ തയ്ക്കെന്ത് നോക്കിയിരിക്കായിരുന്നു, പിന്നെ ഒരു ഐഡിയക്ക് ഇങ്ങോട്ട് തയ്ച്ചു തുടങ്ങി. ചേച്ചി യൂട്യൂബിൽ നോക്കിയാ തയ്ക്കുന്നു. ഇവനിതുപോലെ എപ്പോഴും എന്റെ അടുത്ത് വഴക്കിയവരും ടീച്ചറെ. ചേച്ചിമാരോട് ഇങ്ങനെ വഴക്കൂടാൻ പാടുണ്ടോ മോനെ? വെറുതെ ടീച്ചറെ. ചേച്ചി എനിക്ക് ഫോൺ തരില്ല, അതാ എനിക്ക് ഇത്ര ദേഷ്യം. പിന്നെ നിനക്ക് തരാനല്ലേ ഞാൻ ഫോൺ വാങ്ങിയത്. പോടാ. ഞാനേ ടീച്ചറെ കുറേശ്ശെ കാശ് കൂട്ടി വെച്ച ഒരു ഫോൺ വാങ്ങിയത്. അതാവുമ്പോ യൂട്യൂബിൽ നോക്കി പുതിയ പുതിയ മോഡലുകൾ തയ്ച്ചു കൊടുക്കാലോ. പിന്നെ
പോടാ. എന്നിട്ടിപ്പോ മോള് തയ്ച്ചു കൊടുക്കണ്ടോ? ഹാ കൊടുക്കും. മോള് എത്ര വരെ പഠിച്ചു? 5 വരെ. പിന്നെന്താ പഠിച്ചില്ല? അമ്മ മരിച്ചപ്പോ ഇവനെ നോക്കാൻ വേണ്ടി ഇന്നെന്നെ വിട്ടില്ല. മോക്ക് പഠിക്കണോ? വേണ്ട. അതെന്താ? മോള് പഠിക്കാൻ തയ്യാറാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, മോളെ ഞാൻ പഠിപ്പിക്കും. വേണ്ട ടീച്ചറെ, പഠിച്ചാലും എനിക്കൊന്നൊരു ജോലി കിട്ടാൻ പോണില്ല. എനിക്കിപ്പോ ഇങ്ങനൊരു ജോലി ഇല്ലേ. നിങ്ങളുടെ അച്ഛൻ എവിടെ? അപ്പൊ പണിയൊക്കെ ഉണ്ട്. മര്യാദക്ക് എന്റെ വീടിന്റെ വാടക ഇന്ന് രാത്രിക്ക് രാത്രി അവനോട് അവിടെ എത്തിക്കാൻ പറയണം. അതെ, ഒന്ന് സോഫ്റ്റായി സംസാരിച്ചുകൂടെ, കുട്ടികൾ പേടിക്കണ കണ്ടില്ലേ? അതെ, എനിക്ക് ഇത്ര സോഫ്റ്റേ ഉള്ളു. അത്രക്ക് വിഷമമാണെങ്കിലേ അവരുടെ ഒരാളകാശം നിങ്ങളതാ. ഒന്നും രണ്ടും മാസത്തെ ഒന്നുമല്ല, 6 മാസത്തെ വാടകയാണ് ഇവരെനിക്ക് തരാനുള്ളത്. ഞാനേ ഇത് പുണ്യം കിട്ടാനൊന്നുമല്ല കൊടുത്തേക്കണത്. നാളെ നേരം വെളുക്കുന്നതിനുള്ളില് ഈ കാശ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ചട്ടിങ്കല എടുത്ത് പുറത്തേക്കെറിഞ്ഞ. ഇനി വരൂ. വിഷമിക്കണ്ട കേട്ടോ, അയാളുടെ കാശ് നമുക്ക് കൊടുക്കാം. ആരും നിങ്ങളെ ഇറക്കി വിടില്ല. അച്ഛൻ വരുമ്പോ എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ കേട്ടോ. എത്ര നേരായി ഭക്ഷണം വെള്ളം കുടിച്ചിട്ട്, കഴിക്കുന്നില്ലേ? വരൂ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞ എന്നെ വഴക്ക് പറയരുത്. ആദ്യം കാര്യം പറ, എന്നിട്ട് ആലോചിക്കാം എന്ത് വേണമെന്ന്. ഞാൻ അവരോട് വാക്കു പറഞ്ഞു പോയി. അപ്പോ എന്തിനോ ചെന്ന് തലവെച്ചു കൊടുത്തിട്ടുണ്ട്. അതെ, നമുക്കൊരു മോനല്ലേ ഉള്ളൂ, അവന് ജീവിക്കാനുള്ളത് നമ്മളായും നമ്മുടെ കാരണവന്മാരായും ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ അവനും അവന്റെ കുടുംബത്തിനും ജീവിക്കാനുള്ളത് അവൻ വിദേശത്ത് ജോലി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് വലുതും കേൾക്കുന്നുണ്ടോ? പിന്നെ അവൻ വിദേശത്ത് അപാച്ച കൂട്ടുന്നു. പറയണോ? നമ്മള് വാടക കൊടുത്തേക്കണ വീടില്ലേ, അവിടെ ഇപ്പൊ ആരും താമസിക്കുന്നില്ലല്ലോ. അടുത്ത മാസം ഒരു കൂട്ടി വരും, ഞാൻ പറഞ്ഞില്ലേ ഒരു ഡോക്ടർ ഫാമിലിന്ന്. വേണ്ട, ഇനി അത് ആർക്കും കൊടുക്കണ്ട. എന്താ പാലി പറയണേ, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തല്ലേ. ഞാനിന്നൊരു കുട്ടിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? ഓ, വല്ലാത്ത ദുരിതത്തിലാ ആ കുട്ടികൾ ജീവിക്കുന്നത്.
പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുണ്ട് അവിടെ. ഞാനവിടെ നിൽക്കുമ്പോഴാ ആ വീടിൻ്റെ ഓണർ വന്ന് ആ കുട്ടികളെ ചീത്ത പറയണത്. അയാൾ അവിടെ കിടന്ന് ഒച്ച വയ്ക്കണ കണ്ടപ്പോ ഞാൻ പോലും പേടിച്ചുപോയി. അപ്പൊ അതുങ്ങളുടെ അവസ്ഥയൊന്ന് ആലോചിച്ചേ. പേടിച്ചു വരച്ച അതുങ്ങൾ അവിടെ നിൽക്കണേ. അതുങ്ങൾക്ക് അമ്മയില്ല, അച്ഛനാണ് സുഖമില്ലാണ്ടിരിക്കണ ആളാ. എന്നാൽ കിട്ടണ പണിക്കൊക്കെ അങ്ങോട്ട് പോകണ്ട. അതുങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ എനിക്ക് നല്ല സങ്കടമായി. ഇപ്പോഴും ആ സങ്കടം മാറിയിട്ടില്ല. നമ്മുടെ മക്കൾക്കായി അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മൾ സഹിക്കോ? എന്താ മറുപടി ഒന്നും പറയാത്ത? എന്തെങ്കിലും ഒന്ന് പറ. തനിക്ക് എന്നെ ഇതുവരെ മനസ്സിലായില്ലടോ. താൻ ചെയ്യുന്ന എന്തെങ്കിലും നല്ല കാര്യത്തിന് ഞാൻ എതിർന്നിട്ടുണ്ടാവും. കൂടെ നിന്നിട്ടല്ലേ ഉള്ളൂ. താൻ എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് ഇനിയും എന്തിനാണോ ഇങ്ങനെ സങ്കടപ്പെടണേ? സങ്കടപ്പെടണതല്ല, സന്തോഷമുണ്ട്. ആചാനു, നമ്മുടെ കൂട്ടുങ്ങൽ വീടില്ലേ, അതിന്ന് തന്നെ അടിച്ചു വാരി വൃത്തിയാക്കി എനിക്ക് തരണോട്ടോ. ഏയ് പറ്റില്ല, ഇന്ന് തന്നെ വേണം. ജാനുവിന് ഒറ്റയ്ക്ക് പറ്റില്ലെങ്കിലേ കൂട്ടിനാരെങ്കിലും കൂട്ടിക്കോളൂ. പുതിയ വാടകക്കാരല്ല, പുതിയ ഉടമസ്ഥർ.